വെൽക്കം ടു ജോർജ് ദ ഇന്ത്യൻ ഫാമർ. 2014 വർഷത്തിൽ വാഴകൃഷി നന്നായിട്ട് നടന്നിരുന്ന ഒരു കൊല്ലായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വാഴകളൊക്കെ വെച്ച് കുറച്ചൊക്കെ ഒന്ന് പൊന്തി വരികയാണ്. റോബസ്റ്റ വാഴയാണ് മെയിനായിട്ട് വെച്ചിരുന്നത് വീടിൻ്റെ പിറകിൽ. അപ്പോൾ അതിനുശേഷം പിന്നീട് ഞാൻ ചെറുകായ എന്ന് പറയുന്ന നമ്മുടെ പാളയങ്കോടൻ, പിന്നെ ടിഷ്യൂ കൾച്ചർ തേന്ത്രവാഴയൊക്കെ വെച്ചിരുന്നു. ഇത് റോബസ്റ്റ നല്ല കൊലകൾ, നല്ല വലുപ്പമുള്ള കൊലകൾ കുറച്ച് കൊല്ലം എനിക്ക് കിട്ടി, ഒരു 3-4 കൊല്ലം. അപ്പോൾ ഒരു 5-6 വാഴയുണ്ടായിരുന്നു എല്ലാം. ഇപ്പോൾ കുറച്ചൊരു ഹൈറ്റ് കുറഞ്ഞൊരു കുള്ളൻ ടൈപ്പ് റോബസ്റ്റയുണ്ട്, പക്ഷേ ഇത് നല്ല വലിയ വാഴകളായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കൊലകളും തുടക്കത്തിലാവുമ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാലോ, വാഴക്കൊല വാഴ ഈ പറയുമ്പോഴും ആദ്യത്തിലൊക്കെ നല്ല ഈൽഡ് തരും, പിന്നീട് നമ്മളതിനെ മാറ്റി നടണം എന്ന് പറയും. ഇപ്പോൾ ഈ കൊലയൊക്കെ കണ്ടാലറിയാം, ഇത് അത്യാവശ്യം ഒരു 10-30 or 40 കിലോ ഉണ്ടായിരുന്നുണ്ടാവും. രണ്ടാൾ വേണം താങ്ങി പിടിച്ച് ഇതിനെ വെട്ടിയിറക്കി കൊണ്ടുവരാനായിട്ട്. ഞാൻ എൻ്റെ പരിചയത്തിലുള്ള ഒരു ആവശ്യക്കാർക്കൊക്കെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കും നമ്മുടെ ബന്ധുക്കൾക്കൊക്കെ ഇത് കൊടുക്കുമായിരുന്നു. നമ്മളെ കൊണ്ട് തിന്ന് അവസാനം ചെയ്യാൻ പറ്റില്ല അത്രയധികം. ഒരേ സമയം ചിലപ്പോൾ 2-3 കൊലയൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്കാകെ കൃഷി ചെയ്യാനായിട്ട് 4-5 സെൻറ് ഉള്ളു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അത്ര വലിയ വാഴ കൃഷി കർഷകനൊന്നുമല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ മോർ ദൻ ഇനഫ്. പക്ഷേ നല്ല ഈൽഡ് തന്നിരുന്നു കായക്കൊലകൾ, റോബസ്റ്റ. ഞാൻ ആദ്യമായിട്ടാണ് വാഴകൃഷിയിലേക്ക് വന്നത് ആ സമയത്ത് 2014. അപ്പോൾ റോബസ്റ്റ വാസ് എ ഗ്രാൻഡ് സക്സസ് എന്ന് തന്നെ പറയാം. നിങ്ങൾ കാണുന്ന കൊലകളൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നു. പിന്നീട് വാഴകൃഷി കുറച്ച് കുറഞ്ഞു, പക്ഷേ ഇപ്പോൾ ഇപ്പോഴും ഉണ്ട്. മൈസൂർ പൂവനുണ്ട്, അതുപോലെ നമ്മുടെ നാടൻ പൂവൻ, അതുപോലെ പാളയങ്കോടൻ, അങ്ങനെ 2-3 വെറൈറ്റി ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പഴം പൂട്ടിൻ്റെ കൂടെയും അതുപോലെ ഉപ്പുമാവിൻ്റെ കൂടെയും ഒക്കെ കഴിച്ച് മടുക്കും ഈ വാഴക്കൊല വെട്ടി കൊണ്ടുവന്ന് പഴുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത് ഒരു നല്ലൊരു സമയമായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പ്രശ്നവും, ഒരു പ്രാവശ്യം ഒരു വാഴയുടെ അടുത്തുണ്ടായിരുന്ന ചപ്പുചവറൊക്കെ കത്തി ഒരു കൊല കത്തിപ്പോയി. കത്തിപ്പോയി എന്ന് പറഞ്ഞാൽ ആ വാഴയുടെ കൊല തന്നെ അധികം മൂപ്പത്തിൻ്റെ ആയിരുന്നില്ല, അധികം കാണുന്ന വാഴക്കൊല അങ്ങനെ നിന്ന് നിപ്പിൽ ആ തീപിടുത്തത്തിൽ പെട്ടുപോയി.